ഇന്ന് നമുക്ക് ദമ്മട്ടിട്ട് കുക്കറിൽ നെയ്ച്ചോറ് വെക്കണ റെസിപ്പിയാണ് കാണാൻ പോണത്. അതിനായിട്ട് കുക്കർ വെക്കുക, അതിലേക്കൊരു 3 സ്പൂണ് ഓയിൽ അങ്ങോട്ട് ഒഴിക്കുക. ഓയിലില്ലാത്തവര് നെയ്യ് ഒഴിച്ചോ. അതിലേക്ക് ഗരം മസാല, കറുകപ്പട്ട, കറിയാമ്പൂവ്, ഏലക്കായ, കുരുമുളക്, പൊടിക്കാത്ത കുരുമുളക്, എല്ലാം പൊടിക്കാത്ത അങ്ങനെ ഇട്ട് കൊടുക്കുക. അതിനുശേഷമാണ് നമ്മൾ സവാള, 2 സവാള കനം കുറച്ച് അരിഞ്ഞിങ്ങാണ്ട് അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾക്ക് അതൊന്ന് വാടട്ടെ. വാടുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പൊ പെട്ടെന്ന് വാടിക്കിട്ടു കേട്ടോ. പിന്നെ ഒരു 3 ചായക്കപ്പ് ബസ്മതി അരിയാണ് ഞാൻ വാങ്ങിയേക്കണത്, ഒടയാത്ത ബസ്മതി അരി, പെട്ടെന്ന് നുറിഞ്ഞു പോണ അരിയൊന്നല്ല, നല്ല അരിയാണ് കേട്ടോ. അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതങ്ങോട്ട് നമ്മൾ ഇട്ട് കൊടുത്തിങ്ങാട്ട് ഒന്ന് വഴറ്റി വരുമ്പോഴത്തേനും നമുക്ക് ഇവിടെ വെള്ളം വെച്ച് തിളപ്പിക്കാനുണ്ട്. 3 കപ്പ് അരിക്ക് 6 കപ്പ് വെള്ളം വെച്ച് തിളപ്പിക്കണം കേട്ടോ. നല്ല അരി ആയതുകൊണ്ട് പെട്ടെന്ന് ഉടഞ്ഞു വേവാത്ത അരിയാകുമ്പോ 6 കപ്പ്. അതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കണ്ട്, പശു നെയ്യ് കേട്ടോ. എന്നുവെച്ചാൽ മിൽമയുടെ നെയ്യ് വാങ്ങണ നെയ്യ്. ആദ്യം ഞാൻ ഓയിലാണ് ഇതൊക്കെ വാട്ടിയത്. ഓയിലില്ലാത്തവര് നെയ്യ് ഫുള്ള് പ്രോസസ്സിന് നെയ്യ് തന്നെ മതി. ഈ നെയ്യ് ഇല്ലാത്തവര് ഓയിൽ തന്നെ ചേല് ചെയ്തോട്ടാ, കുഴപ്പമില്ല കേട്ടാ. വലിയ ടേസ്റ്റിന്റെ മാറ്റമൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതങ്ങോട്ട് കിടന്ന് വേവട്ടെ, ഫുൾ വേവാവട്ടെ കേട്ടാ. ചോറ് ഫുൾ വേവാവട്ടെ. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചെറുനാരങ്ങ നീരും കൂടെ ഒഴിക്കുന്നുണ്ട്. പെട്ടെന്ന് അരി അമ്മിലാണ്ട് ഒട്ടാതിരിക്കാനും പെട്ടെന്ന് കൊഴിഞ്ഞ് വേവാതിരിക്കാനും നല്ല കളറുള്ള ചോറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറുനാരങ്ങയുടെ നീര്, 1/2 ചെറുനാരങ്ങയുടെ നീര് ഒഴിക്കുന്നത്. ഇനിയിപ്പോ ഓയിൽ ഒഴിച്ചിങ്ങാണ്ട് സവാള അങ്ങോട്ട് വാട്ടിയെടുക്കുക. അതിലേക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതൊക്കെ ഡെക്കറേഷന് വേണ്ടി. അപ്പോഴേക്കും നമുക്ക് കുറച്ച് ബട്ടർ, വെന്ത ചോറിലേക്ക് കുറച്ച് ബട്ടർ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ കറുകപ്പട്ടയുടെ ഇലയാണ് ഞാൻ ഇട്ടത്. അതിന്റെ ആവശ്യമൊന്നുമില്ല കറുകല കേട്ടാ, അതൊരു മണത്തിനൊക്കെ വേണ്ടി തന്നെ. ഇനിയിപ്പോ നമ്മള് കുറച്ച് പെരിഞ്ജീരകം. പെരിഞ്ജീരകം ഓപ്ഷണലാണ്, പക്ഷേ നെയ്ച്ചോറിന് പ്രത്യേക മണം കിട്ടും. നല്ല ജീരകമല്ല പെരിഞ്ജീരകം, വലിയ ജീരകം. ഇനിയിപ്പോ വെന്തിട്ടുണ്ട്, വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ ഉപ്പൊക്കെ നോക്കുക, ഉപ്പില്ലെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക ഈ സമയത്ത്. ഇനിയാണ് നമ്മൾ മൂടാൻ പോണുള്ളൂ കേട്ടോ. വെന്ത് കംപ്ലീറ്റ് വെന്ത് കഴിയുമ്പോഴാണ് നമ്മളിത് മൂടണുള്ളൂ കേട്ടോ. അപ്പൊ ഫുൾ വെന്ത് കിടക്കുകയാണ് ആ ചോറ്. ഇനി ഇതാ ഇത് നമ്മൾ ഈ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി ഈ സാധനമൊക്കെ നമ്മൾ അതിന്റെ മേലേക്ക് ഇടും. ഒന്ന് പെട്ടെന്ന് മരിഞ്ഞു കിട്ടാൻ വേണ്ടി ഈ സവാളയിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ നല്ല ബ്രൗൺ ആയിട്ട് പെട്ടെന്ന് വരും കേട്ടോ. കുറച്ച് പഞ്ചസാര മതി, 1/2 സ്പൂണ് കേട്ടോ, അത്ര മതി. എന്നിട്ട് ഇതാ ഇതൊക്കെ റെഡി ആക്കി അതിന്റെ മേലേക്ക് ഇടുക. കണ്ട, വെള്ളം വറ്റി കിടക്കുകയാണ്, ഒരു പ്രശ്നമില്ല. ഇതിലേക്ക് നമ്മൾക്ക് മണത്തിന് വേണ്ടിയിട്ട് കുറച്ച് പൈനാപ്പിളിന്റെ എസൻസ് കൊണ്ട് ഒഴിച്ചും കണ്ട് നമ്മളത് മൂടി വെക്കുകയാണ്. ഒട്ടും തീ വെള്ളം ഇല്ലാണ്ടാണ് നമ്മളത് മൂടി വെക്കണം. ചെറിയ തീയിൽ 1-5 മിനിറ്റ് അവിടെ കിടന്നോട്ടെ. ഇതാണ് നമ്മൾ ഉണ്ടാക്കണ ദം നെയ്ച്ചോറിന്റെ റെസിപ്പി കേട്ടോ. അപ്പൊ നല്ല സോഫ്റ്റ് ആയിരിക്കും. നല്ല സോഫ്റ്റ് എന്ന് വെച്ചാൽ എത്ര വയസ്സന്മാർക്ക് വേണ്ടി കഴിക്കാൻ പറ്റും. പക്ഷെ ഒടയാത്ത അരി തന്നെ വാങ്ങണം കേട്ടോ, ഉടഞ്ഞു പോണ അരി വാങ്ങരുത്, നല്ല ചോറായിരിക്കും. ഇനിയും വീണ്ടും നമ്മൾ കുറച്ചും കൂടെ ബട്ടറൊക്കെ എടുത്തും കാണിട്ടാണ് നമ്മൾ വിളമ്പാൻ പോണത്. അപ്പൊ ബട്ടറിന്റെ ടേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ പ്രത്യേക രസമാണ്. ബട്ടർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നെയ്യ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നെയ്യും ഇല്ലെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. നെയ്യ് ഇല്ലാന്ന് വെച്ചിട്ട് നെയ്യ് ചോറ് വെക്കാതിരിക്കുക, ഒന്നും വേണ്ട, നല്ല രസം തന്നെ ഉണ്ടാവും. പക്ഷെ വെളിച്ചെണ്ണ പാടില്ല, ഓയിൽ നല്ല ഓയിൽ തന്നെ ആയിരിക്കണം കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യണേ, ഡെക്കറേഷൻ കൂടുതൽ ഒന്നും കൂടെ ഭംഗിയാക്കുകയാണ്. ഇപ്പൊ അത് അതില് പുതിനയുടെ ഇലയോ അല്ലെങ്കിൽ മല്ലി ഇലയോ എന്തെങ്കിലും ഒക്കെ ഇട്ട് ഡെക്കറേഷൻ ചെയ്ത് റെഡി ആയിട്ട് ചോറൊക്കെ തിന്നാൻ റെഡി ആയിക്കോ. നല്ല കോഴിക്കറിയോ അതിൽ ബീഫ് കറിയോ വെച്ചും കണ്ടിട്ട് നെയ്ച്ചോറ് തട്ട് തന്നെ, അത്രേ ഉള്ളൂ. അപ്പൊ ദം നെയ്ച്ചോറാണ് ഇപ്പൊ ഞാൻ ഉണ്ടാക്കിയത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക. വല്ലതും പറയാനുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ അമർത്തുക. ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും കാണുന്നതിനു വേണ്ടി ബൈ.